ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവരും ഹോംവർക്കൊക്കെ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയോ മിസ്? നിങ്ങളുടെ മലയാളം മിസ്സിന് മിസ്മാർക്ക് എല്ലാവരും ചെയ്തോ? കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ മീനിങ് പറഞ്ഞിരുന്നു അല്ലേ? മീനിങ് നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറഞ്ഞിരുന്നു. ഡിറ്റേഷൻ വേർഡ്സ് ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീനിങ് ആണ് എഴുതാൻ പറ ബോക്സിലിരിക്കണ വേർഡുകൾ അല്ലേ, അത് എഴുതി എല്ലാവരും സെൻഡ് ചെയ്ത് കൊടുത്തോ? ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തോ? ആ, വെരി ഗുഡ്. ദെൻ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് പേജ് നമ്പർ 22. എല്ലാവരും പേജ് നമ്പർ 22 എടുത്തേ. പേജ് നമ്പർ 22 എല്ലാവരും എടുക്കൂ. എടുത്തോ? എല്ലാവരും എടുത്തോ പേജ് നമ്പർ? ശ്രദ്ധിക്കുക, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് പോവരുത് എന്ന് കുട്ടി പ്രാവിനോട് പറയുന്നത് എന്തുകൊണ്ടാവാം? വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ എഴുതി നോക്കൂ. എന്താണ് വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് പോവരുത് എന്ന് കുട്ടി പ്രാവിനോട് പറയുന്നത് എന്തുകൊണ്ടാവാം? വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതി നോക്കാനാണ്. എഴുതി നോക്കൂ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. പേജ് നമ്പർ 22. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശക്തമായ ചൂടായിരിക്കും. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശക്തമായ ചൂടായിരിക്കും. വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് കുട്ടി പോകരുതെന്ന് പറയുന്നതിൻ്റെ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതയാണ് എഴുതാൻ പറ. അപ്പോൾ വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് എന്തായിരിക്കും? ശക്തമായ ചൂടായിരിക്കും. പിന്നെയോ? വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും അല്ലേ? എഴുതുക കേട്ടോ, എല്ലാവരും എഴുതുക. വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും അല്ലേ? വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും അല്ലേ? വേനൽക്കാലത്ത് നമുക്ക് കൂടുതലായിട്ട് ദാഹിക്കും. വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും. ദാഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും, പക്ഷെ നമുക്ക് മഴക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കണത് പോലെയാണോ? വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഇനി അടുത്തത്, വേനൽക്കാലത്ത് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടും അല്ലേ? വേനൽക്കാലത്ത് കൂടുതൽ ക്ഷീണം ഉണ്ടാവും, ഈ ചൂട് തട്ടിയിട്ടേ അല്ലേ? കൂടുതൽ ക്ഷീണം തോന്നും, കൂടുതൽ ക്ഷീണം തോന്നും. വേനൽക്കാലത്ത് കൂടുതൽ ക്ഷീണം തോന്നും, ഭയങ്കര ചൂടാണല്ലേ, സഹിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷീണം തോന്നും അല്ലേ? കൂടുതൽ ക്ഷീണം തോന്നും. പിന്നെയോ? വേനൽക്കാലത്ത് പിന്നെ എന്തൊക്കെ ഉണ്ടാവും പ്രത്യേകത? വേനൽക്കാലത്ത് നമ്മൾ കൂടുതലായി വിയർക്കുന്നു അല്ലേ? വേനൽക്കാലത്ത് കൂടുതൽ വിയർപ്പുണ്ടാവും നമുക്ക് അല്ലേ? വേനൽക്കാലത്ത് നല്ലോണം വിയർക്കില്ലേ? നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ വിയർത്ത് ഇങ്ങനെ കുളിക്കാറില്ലേ? ചൂടിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ വിയർത്ത് വലിക്കാറ്. നിങ്ങൾ പി ടി പീരീഡൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിലേക്കൊക്കെ പോയി ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ ഇങ്ങനെ വെള്ളം വലിക്കും അല്ലേ? ഉണ്ട്. വേനൽക്കാലത്ത് കൂടുതൽ വിയർപ്പ് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് കൂടുതൽ വിയർക്കുന്നു. മതി, വിയർക്കുന്നു. പിന്നെന്താ പ്രത്യേകത പറയൂ? വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും. വേനൽക്കാലത്ത് കൂടുതൽ കൂടുതൽ ആണ് കേട്ടോ. വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും. വേനൽക്കാലത്ത് കൂടുതൽ ക്ഷീണം തോന്നും. വേനൽക്കാലത്ത് കൂടുതൽ വിയർക്കുന്നു. പിന്നെയോ? ഒന്നുകൂടി വേണം.
പിന്നെ എന്തൊക്കെയാ പറയൂ, നിങ്ങൾ ആരും മിണ്ടണില്ലല്ലോ. എന്താ ആരും മിണ്ടാത്ത? വേനൽക്കാലത്ത് പിന്നെ എന്താ പ്രത്യേകത? ആ പുല്ലുകളൊക്കെ ഉണങ്ങൂലേ വേനൽക്കാലത്ത്. വേനൽക്കാലത്ത് പുല്ലുകളൊക്കെ ഉണങ്ങും, കണ്ടിട്ടില്ലേ? ഗ്രൗണ്ടിലെ പുല്ലുകളൊക്കെ, നമ്മളെ വീട്ടിലുള്ള പുല്ലുകളും ഒക്കെ ഉണങ്ങിയിരിക്കൂലേ വേനൽക്കാലത്ത്. പുല്ലുകളൊക്കെ ഉണങ്ങും, പുല്ലുകൾ ഉണങ്ങും, ഉണങ്ങുന്നു. വേനൽക്കാലത്ത് പുല്ലുകൾ ഉണങ്ങും, ഉണങ്ങുന്നു. വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും. വേനൽക്കാലത്ത് കൂടുതൽ ക്ഷീണം തോന്നും. വേനൽക്കാലത്ത് കൂടുതൽ വിയർക്കുന്നു. വേനൽക്കാലത്ത് പുല്ലുകൾ ഉണങ്ങുന്നു. അല്ലേ, ഇതൊക്കെ തന്നെയല്ലേ പ്രത്യേകത? വേനൽക്കാലത്ത് ചൂടാണ്, കൂടുതൽ ശക്തമായ ചൂടായിരിക്കും. അതവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ചൂട് തോന്നും നമുക്ക്, വളരെ ചൂട് അനുഭവപ്പെടും. അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ തന്നെയല്ലേ. ഇനി ഇതിൽ മിസ് എഴുതിയ പോയിൻ്റ് അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെന്തെങ്കിലും പോയിൻറ്റുകൾ കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാട്ടോ. മിസ് എഴുതി തന്നത് തന്നെ ഇതുപോലെ എഴുതി വെക്കണം എന്നില്ല. നിങ്ങളിൽ പലരും സ്വന്തമായിട്ട് എഴുതാൻ കഴിവുള്ള നല്ല കുറേ കുട്ടികളുണ്ട്. എല്ലാവർക്കും കഴിയും, എല്ലാവർക്കും കഴിയും. അപ്പോൾ മിസ് എഴുതി തരുന്നത് തന്നെ കോപ്പി അടിച്ച് വെക്കണം എന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ വേറെ എന്തെങ്കിലും എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഞാൻ പറയാറുണ്ട്, മലയാളമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ആലോചിച്ച് ചിന്തിച്ച് ആൻസറുകൾ എഴുതാം. പലർക്കും പല ആശയങ്ങൾ കിട്ടും. അപ്പോൾ മിസ് ആലോചിക്കണ മാതിരി ആവില്ല, നിങ്ങൾ ആലോചിച്ചാൽ കിട്ടുക അല്ലേ. ആണോ? അല്ല, നിങ്ങൾ ആലോചിക്കുമ്പോൾ വേറെ നല്ല നല്ല ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. മിസ് ആലോചിക്കുമ്പോൾ മിസ്സിൻ്റെ രീതിയിലുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് എന്താ, നിങ്ങൾക്കത് ശരിയാണോ എന്നുള്ളത് ഉമ്മാനോട് ചോദിച്ചിട്ട് അത് എഴുതാം. നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ, ഇത് തന്നെ സെൻഡ് ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എഴുതുക, എന്തെങ്കിലും എഴുതി വയ്ക്കാൻ പാടില്ല. അപ്പോൾ വേനൽക്കാലത്ത് എന്താ പറയുക, വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത, വേനൽക്കാലത്ത് നല്ല മഴയായിരിക്കും എന്ന് എഴുതാൻ പറ്റുമോ? നല്ല തണുപ്പായിരിക്കും എന്ന് എഴുതാൻ പറ്റുമോ? വേനൽക്കാലത്ത് നല്ല തണുപ്പായിരിക്കും എഴുതാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് തെറ്റാണ്, കറക്റ്റ് ആയിട്ടുള്ളത്. ആ ഇനിയിപ്പോൾ ഇങ്ങനെ എഴുതാം, വേനൽക്കാലത്ത് നമുക്ക് നല്ല തണുത്തത് കുടിക്കാൻ തോന്നും അല്ലേ. തണുത്ത ജ്യൂസ്, ഐസ്ക്രീം, ഇതൊക്കെ നമ്മൾ കഴിക്കപ്പോഴാണ്, ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് കഴിക്കപ്പോഴാണ് പറ്റുക? മഴക്കാലത്താണോ? അല്ല, വേനൽക്കാലത്ത്. അങ്ങനെ കുറേ പോയിൻസുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുള്ള പോയിൻസുകൾ എഴുതാം, അല്ലെങ്കിൽ ഇതും എഴുതാം, കുഴപ്പമില്ല. ആലോചിച്ച് നോക്കുക. ഓക്കെ, എഴുതിയെടുക്കൂ. അവിടെ ഇവിടെയൊക്കെ കളിയാണല്ലോ, എന്താ പണി? എണീറ്റ് പോണുണ്ടോ? വീഡിയോ കാണുമ്പോൾ അടങ്ങിയിരിക്കണില്ലേ? അടങ്ങിയിരുന്നിട്ട് ഈ വീഡിയോ കണ്ട് കഴിയോളം നിങ്ങൾ അടങ്ങിയിരുന്നിട്ട് ഈ വർക്കുകളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഞാൻ തന്നു ഇത്, നിങ്ങൾ ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വർക്കുമില്ല ഉണ്ടോ? ഒരു വർക്കുമില്ല, അത് എഴുതിയെടുക്കുക. അതിനാലേ സമയം തരുന്നുണ്ടല്ലോ. കുറച്ച് കുറച്ച് ഭാഗങ്ങളെ നമ്മൾ എടുക്കാറുള്ളൂ, കുറച്ച് ചീച്ചെടുക്കണുള്ളൂ. അത് നിങ്ങൾ ആ കാര്യങ്ങളെങ്കിലും നിങ്ങൾ അന്നുള്ള കാര്യങ്ങൾ അന്നു ചെയ്യുക. വീഡിയോ എന്താ പറയുക, അത് കാണുക, നിർബന്ധമായിട്ടും വീഡിയോ കാണുക, എന്നിട്ട് ഇതൊക്കെ എഴുതിയെടുക്കുക. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് എന്തൊക്കെയാണ്? വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശക്തമായ ചൂടായിരിക്കും. വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും. വേനൽക്കാലത്ത് കൂടുതൽ ക്ഷീണം തോന്നും. വേനൽക്കാലത്ത് കൂടുതൽ വിയർക്കുന്നു. വേനൽക്കാലത്ത് പുല്ലുകൾ ഉണങ്ങുന്നു അല്ലേ. വേനൽക്കാലത്ത് തണുത്ത വെള്ളമാണ് നമുക്ക് കുടിക്കാൻ കൂടുതലായിട്ട് തോന്നുക അല്ലേ. അങ്ങനെ ഒരുപാട് എന്താ വ്യത്യാസങ്ങൾ, ഇനി എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അതൊക്കെ എഴുതാം. എല്ലാവരും എഴുതിയെടുത്തോ? ഓക്കെ, വായിച്ചോട്ടെ. ഓൾ ഓഫ് യു ഫിനിഷ്? യാ.
ഇതൊന്നും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. ഇതൊക്കെ ജസ്റ്റ് വൺ ടൈം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വൺ ടൈം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇതൊന്നും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് വൺ ടൈം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. അടുത്തത് കാലങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, കാലങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ. വേനൽക്കാലം, നമ്മൾ കുറേ കാലങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇ വി എസ്സിൽ പഠിക്കുന്നുണ്ട്, നമുക്ക് ഇ വി എസ്സിലൊക്കെ പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇ വി എസ്സിൽ പഠിച്ചിട്ടുണ്ട്, കുറേ കാലം പഠിച്ചിട്ടില്ലേ. സമ്മർ, മൺസൂൺ, വിൻ്റർ അല്ലേ. ആ അതുതന്നെയാണ്, ഇത് മലയാളത്തിലാണെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞത്? വേനൽക്കാലം ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്, വേനൽക്കാലം. ഇനിയോ അടുത്തത്, അടുത്ത് പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. എന്താണ്? ആ മഴക്കാലം. വേനൽക്കാലം കഴിഞ്ഞ പിന്നെ ഏതാണ്? മഴക്കാലം. പിന്നെയോ പറയൂ. ആ മഞ്ഞുകാലം, മഞ്ഞുകാലം. പിന്നെയോ? മഴക്കാലം, മഞ്ഞുകാലം, പിന്നെ തണുപ്പ് കാലം അല്ലേ. തണുപ്പ് കാലം, വസന്തകാലം. കേട്ടിട്ടുണ്ടോ വസന്തകാലം? വസന്തകാലം. മഴക്കാലം, മഞ്ഞുകാലം, തണുപ്പ് കാലം, വസന്തകാലം അല്ലേ. പൂക്കൾ വിരിയണ, പൂക്കളൊക്കെ വിരിയില്ലേ, വസന്തകാലം. വേനൽക്കാലം എന്ന് ടെക്സ്റ്റിലുണ്ട്. മഴക്കാലം, മഞ്ഞുകാലം, തണുപ്പ് കാലം, വസന്തകാലം. ഇത്രയും കാലങ്ങളാണ് അല്ലേ. ഇനി വേറെ കാലങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാലങ്ങൾ നിങ്ങൾക്ക് എഴുതാം അല്ലേ. കുഴപ്പമൊന്നുമില്ല, കാലങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നോട്ട്ബുക്കിലേക്ക് എഴുതാനൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. നോട്ട്ബുക്കിൽ എഴുതണ്ട, ഇത് നിങ്ങൾ ഓൺലി ടെക്സ്റ്റ് ബുക്ക് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ ചെയ്താൽ മതി. നമ്മൾ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് ക്ലാസ്സിൽ മെയിനായിട്ട് പഠിച്ചത്. വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എഴുതിയത്? വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശക്തമായ ചൂടായിരിക്കും, വേനൽക്കാലത്ത് കൂടുതൽ വിയർക്കുന്നു, വേനൽക്കാലത്ത് വളരെ ക്ഷീണം തോന്നും, പിന്നെ വേനൽക്കാലത്ത് എന്താ പറഞ്ഞത്, പുല്ലുകൾ ഉണങ്ങുന്നു, പിന്നെയോ വേനൽക്കാലത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടും അല്ലേ. ഇതൊക്കെയാണ് നമ്മളിന്ന് വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ എഴുതിയത്. പിന്നെയോ കാലങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. കാലങ്ങൾ, വേനൽക്കാലം എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ എഴുതണ്ട. വേനൽക്കാലം, വേനൽക്കാലം എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, തണുപ്പ് കാലം, വസന്തകാലം, ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്താൽ മാത്രം പോരാ, ഇത് നല്ലപോലെ ഇതിൻ്റെയും വേർഡുകൾ, അക്ഷരങ്ങൾ പഠിക്കുക കേട്ടോ. ചിലപ്പോൾ ഇനി ഏതെങ്കിലും മൂന്ന് കാലങ്ങളുടെ പേരെഴുതാനൊക്കെ പറയും. ഏതെങ്കിലും മൂന്നോ നാലോ കാലങ്ങളുടെ പേരൊക്കെ എഴുതാൻ പറയുമ്പോൾ നിങ്ങളിത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മഴക്കാലം, മഞ്ഞുകാലം, തണുപ്പ് കാലം ഒക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമ്മൾ കുറച്ച് 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 ഭാഗങ്ങളായിട്ട് എടുത്തു പോകണുള്ളൂ. കാരണം നിങ്ങൾക്ക് ക്ലാസ്സുകൾ, രണ്ട് മൂന്ന് ക്ലാസ്സുകൾ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഹോംവർക്കുകൾ ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റിലും ഹോംവർക്ക് ചെയ്യേണ്ടി വരും. അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമുക്ക് മലയാളം അല്ലേ. അപ്പോൾ അതുകൊണ്ട് മലയാളം കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് മിസ് എടുക്കണുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിച്ചത് വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളും ഏതൊക്കെ കാലങ്ങളാണെന്ന് എഴുതാനുമാണ് ഇന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക, വൃത്തിയായിട്ട് തെറ്റിക്കാണ്ട് എഴുതി, നല്ല നീറ്റിൽ, നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി നിങ്ങളുടെ മലയാളം ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും കിട്ടാത്ത ഇതുണ്ടെങ്കിൽ നിങ്ങൾ മിസ്സിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. താങ്ക് യു.